ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റവ ഊത്തപ്പമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് കാലത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട്. ഒരു കപ്പ് റവ കൊണ്ട് നമുക്കൊരു അഞ്ചെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം, അഞ്ച് ആറെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്കൊരു കാൽ കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, പുളി കുറവാണെങ്കിൽ ഒരല്പം കൂടി ചേർക്കുക കൂടുതൽ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. പുളി ഒരല്പം മാവിനുണ്ടായിരിക്കണം. എന്താന്ന് വെച്ചാൽ ഊത്തപ്പം ഇത്തിരി പുളിയുള്ള മാവിൽ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അരമണിക്കൂർ മാറ്റി വെക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി തിക്കായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ സോഡാപ്പൊടി. പിന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത് സാധാരണ ദോശമാവിൻ്റെ അത്രയും ലൂസ് വേണ്ട, കാരണം റവ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റാണിത്. നമ്മൾ ദോശക്കല്ലിൽ ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും അതുകൊണ്ട് തന്നെ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ തിക്നെസ് തന്നെ മതി ഇതിന്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം, ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചൂടാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒഴിച്ചു കൊടുക്കാം, ഒന്ന് പരത്തിയെടുക്കുക. ഊത്തപ്പം ചെറിയ സൈസിലാണ് നമ്മൾ ഉണ്ടാക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തെടുത്ത് ആയിരിക്കണം. ചിലർക്ക് സവാള കൂടുതലിടുന്നത് ഇഷ്ടമുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയിടുക. ഞാനിവിടെ ഒരു അളവിന് മാത്രം ഇടുന്നുള്ളൂ. കുറച്ച് പച്ചമുളകും അവിടെ അവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ നമുക്ക് ചീവി ഇട്ട് കൊടുക്കാം. തക്കാളി, ക്യാരറ്റ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബേസിക് ആയിട്ട് ഇത്രയും സാധനങ്ങൾ. ഇനി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ അതിനായിട്ട്. ഇത് മൂടി വെച്ച് വേവിച്ചാലും മതി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്? ഒട്ടും സമയമൊന്നും ആവശ്യമില്ല. അരമണിക്കൂർ മാവൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് മാത്രമുള്ളൂ. കറിയും പ്രത്യേകിച്ചൊന്നും ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സവാളയുടെയും അതുപോലെ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.